എട്ട് വർഷത്തിന് ശേഷം ലോഗോയിൽ ചെറിയ മാറ്റം വരുത്തി ക്രോം. എന്നാൽ ഒറ്റ നോട്ടത്തിൽ മാറ്റം എന്താണ് എന്ന് മനസ്സിലാക്കാൻ കഴിയില്ല. ഗൂഗിൾ ക്രോമിന്റെ ഡിസൈനറായ എൽവിൻ ഹു പുതിയ ലോഗോയുടെ ചിത്രം ട്വിറ്ററിൽ പങ്കുവെക്കുകയും സൂക്ഷ്മമായ മാറ്റങ്ങൾ വരുത്തുന്നതിന് പിന്നിലെ ചിന്തകൾ വിശദീകരിക്കുകയും ചെയ്തു. നിങ്ങളിൽ ചിലർ ഇന്ന് ക്രോമിന്റെ കാനറി അപ്ഡേറ്റിൽ ഒരു പുതിയ ഐക്കൺ ശ്രദ്ധിച്ചിട്ടുണ്ടാകാം. അതെ, ഞങ്ങൾ 8 വർഷത്തിന് ശേഷം ആദ്യമായി ക്രോമിന്റെ ബ്രാൻഡ് ഐക്കണുകൾ പുതുക്കുകയാണ്. നിങ്ങളുടെ ഉപകരണങ്ങളിലുടനീളം പുതിയ ഐക്കണുകൾ ഉടൻ ദൃശ്യമാകാൻ തുടങ്ങും എന്ന് ഹു ട്വീറ്റ് ചെയ്തു. പഴയ ലോഗോയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പുതിയ ലോഗോയ്ക്ക് വലിയ നീല വൃത്തവും ഭംഗിയുള്ള രൂപകൽപ്പനയും ഉണ്ട് എന്ന് കാണാം. ലോഗോയുടെ നിറങ്ങൾക്ക് ആദ്യത്തേക്കാൾ പ്രസരിപ്പുള്ളതായും കാണാം. അതുമാത്രമല്ല, പുതിയ ഓരോ നിറത്തിലും ബോർഡറുകളിൽ ഷാഡോകളില്ല. അതിനാൽ 3 നിറങ്ങളും ഫ്ലാറ്റായിട്ടാണ് കാണപ്പെടുന്നത്. ഗൂഗിളിന്റെ ആധുനിക ബ്രാൻഡ് എക്സ്പ്രഷനുമായി യോജിപ്പിക്കുന്നതിന് ഷാഡോസ് നീക്കം ചെയ്തും അനുപാതങ്ങൾ പരിഷ്കരിച്ചും നിറങ്ങൾ തെളിച്ചമുള്ളതാക്കിയും ഞങ്ങൾ പ്രധാന ബ്രാൻഡ് ഐക്കൺ ലളിതമാക്കിയെന്ന് ഹു വിശദീകരിക്കുന്നുണ്ട്. പച്ചയുടെയും ചുവപ്പിന്റെയും ചില ഷെയ്ഡുകൾ പരസ്പരം അടുത്ത് വയ്ക്കുമ്പോൾ ഉണ്ടാകുന്ന അഭംഗി ഒഴിവാക്കാൻ ടീം പുതിയ ലോഗോയ്ക്ക് വളരെ സൂക്ഷ്മമായ ഗ്രേഡിയന്റുകളാണ് നൽകിയിട്ടുള്ളത്. ക്രോമിന് ആദ്യമായല്ല ഡിസൈൻ മാറ്റങ്ങൾ ലഭിക്കുന്നത് എന്നത് ശ്രദ്ധേയമാണ്. 2014 ഇത് സംഭവിച്ചു. തിളങ്ങുന്ന ത്രിമാന ലോഗോയിൽ നിന്ന് 3D ലോഗോയിലേക്ക് ഗൂഗിളിന്റെ ഡിസൈൻ ടീം 2011 ക്രോമിന്റെ ലോഗോ പൂർണ്ണമായും മാറ്റിയിരുന്നു. ഇത് എക്കാലത്തെയും വലിയ ഡിസൈൻ മാറ്റമായിരുന്നു. അനലിറ്റിക്സ് സ്ഥാപനമായ സ്റ്റാറ്റ് കൗണ്ടർ പറയുന്നതനുസരിച്ച് ലോകമെമ്പാടുമുള്ള ഏറ്റവും വലിയ ബ്രൗസർ മാർക്കറ്റ് ഷെയർ ക്രോമിനുണ്ട്. വെബ് ഉപയോഗത്തിന്റെ 63% ഇതിനാണ്. പുതിയ ഐക്കൺ പരിശോധിക്കാൻ ആഗ്രഹിക്കുന്നവർ ആപ്പിന്റെ ഡെവലപ്പർ പതിപ്പായ ക്രോം കാനറി ഉപയോഗിക്കേണ്ടി വരും. അടുത്ത ഏതാനും മാസങ്ങൾക്കുള്ളിൽ പുതിയ ലോഗോ എല്ലാവർക്കും ദൃശ്യമാകുമെന്ന് ഹു സ്ഥിരീകരിച്ചു.